ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് രണ്ട് വെറൈറ്റി ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയും, അതുപോലെ തന്നെ നമുക്ക് കോഴിക്കോടൻ സ്പെഷ്യലായിട്ടുള്ള ഉന്നക്കായയുടെ റെസിപ്പിയുമാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഇഞ്ചിപ്പുളി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇഞ്ചിപ്പുളി ഇഷ്ടമല്ലാത്തതാരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൺകുടുക്ക ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. മൺകുടുക്കയിൽ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഹെൽത്തും എല്ലാം നല്ലത്. പെൻ്റെടുത്ത് മൺകുടുക്ക ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് നോൺ സ്റ്റിക് പാനിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ അങ്ങനെ തന്നെ വെക്കാതെ പെട്ടെന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് രണ്ട് സ്പൂൺ കടുകും ഒരു സ്പൂൺ ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിൽ കരുവേപ്പിൻ്റെ ഇലയും അതുപോലെ രണ്ട് പച്ചമുളക് ചെറുതായി റൗണ്ടിൽ മുറിച്ചതും കുറച്ചധികം കരുവേപ്പിലിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതായത് ഇഞ്ചി പിന്നെ നമുക്ക് ചെറുതായി നുറുക്കി വെക്കണം. ആ നുറുക്കി വെച്ച ഇഞ്ചി രണ്ട് കപ്പാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചി നന്നായി ഒരു മൂത്ത് വരണം, ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് മുമ്പ് ഞാൻ ഇഞ്ചി പുളി വന്നിട്ട് അങ്ങനെ കപ്പിൽ ഒരു മൂന്ന് കപ്പ് ഞാൻ പുളി കട്ടിയിൽ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതായത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ, ടീസ്പൂൺ അല്ല ടീസ്പൂണിനേക്കാളും ചെറുതായിട്ടുള്ള സ്പൂണിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ചെറുതാക്കിയിട്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ മൂന്ന് കപ്പ് പുളി ഇങ്ങനെ കട്ടി ഇത്ര കട്ടിക്ക് പൊഴിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മുളക് പൊടി കൂടിപ്പോകാനും കുറഞ്ഞു പോകാതെ ഇരിക്കാനും ശ്രദ്ധിക്കുക. ഇഞ്ചിപ്പുളി എന്ന് പറയുമ്പോൾ പുളി, ഉപ്പ്, അതുപോലെ തന്നെ എരിവ്, ഈ മധുരവും, ഈ നാല് സാധനങ്ങളും നല്ല കൃത്യമായിട്ടുള്ള അളവിലുണ്ടെങ്കിൽ മാത്രമാണ് നല്ല ടേസ്റ്റായിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിതിൽ മൂന്ന് കപ്പ് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് നല്ല കുറുക്കിയതായതുകൊണ്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഒന്നും മുളക് ചേർത്തിട്ടില്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കരുവേപ്പിലയും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റാണ് വെല്ലം. വെല്ലം ഞാൻ ഇത്ര ലൂസിലാണ് പാവാക്കി എടുത്തിട്ടുള്ളത്. അത് രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൂന്ന് കപ്പ് കട്ടി പുളിക്ക് രണ്ട് കപ്പ് വെല്ലാണ് ഉരുക്കി അരിച്ച് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതുപോലെ നമുക്ക് കളറുണ്ടല്ലേ, നല്ല കറുത്ത പുളി എടുക്കുമ്പോഴാണ് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ കറുപ്പായിട്ടുള്ള ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അവസാനമായിട്ട് ഈ എണ്ണ വേറിട്ട് വരുന്ന ആ പാകമാകുമ്പോഴാണ് നമ്മൾ ഓഫാക്കേണ്ടത്. ആ നേരത്ത് നമുക്ക് കുറച്ച് കായം കുറച്ച് വെള്ളത്തിൽ ചതച്ച് ചേർത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എമ്മി ആയിട്ടുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സൈഡ് ഡിഷായ ഇഞ്ചിപ്പുളി വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കളർ കിട്ടാൻ നമുക്ക് ഏറ്റവും കറുത്ത പുളി എടുക്കുന്നതായിരിക്കും നമുക്ക് ബെസ്റ്റായിട്ട് കിട്ടുക. കളറും കൂടെ പെർഫെക്റ്റായി കിട്ടുക. അടുത്തതായിട്ട് കോഴിക്കോടൻ സ്പെഷ്യലായിട്ടുള്ള ഉന്നക്കായയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഉന്നക്കായ നന്നായി പെർഫെക്റ്റായി കിട്ടാൻ ഇതുപോലത്തെ പഴം എടുക്കണം. അതായത് മോൾ ഭാഗം കണ്ടില്ലേ പച്ച, ഇതുപോലെ ഈ പച്ച കളർ ഉള്ള ടൈപ്പാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് അതായത് ഫുൾ മഞ്ഞ കളറായിട്ടുള്ള പഴങ്ങൾ എടുത്താൽ നമുക്ക് ഉന്നക്കായ കറക്റ്റ് ആവില്ല. അപ്പോൾ ഈ അളവിലുള്ള പച്ച എടുക്കും, പച്ചയായിട്ടുള്ള പഴം എടുക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ അത് നമുക്കല്ല, ഇതുപോലെ രണ്ടാക്കി മുറിച്ച് പുഴുങ്ങാനിടാം. അത് പുഴുങ്ങി വരുമ്പോൾ നല്ലോണം വേവിക്കണ്ട, ഒരു ഒരു വേവല് ഒരു 80% വന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഈ കറുത്ത നടുക്കത്തെ ഭാഗങ്ങൾ മാറ്റിയെടുക്കാം. ഇത് മാറ്റിയെടുക്കണം നിർബന്ധമല്ല. നിങ്ങൾക്ക് അത് നമുക്കിപ്പോൾ ബോളാക്കി എടുക്കുമ്പോൾ അതിനെ പരത്തിയെടുക്കുമ്പോൾ ഇത് ആരുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ കൃത്യം റൗണ്ടാക്കി കിട്ടില്ല. നിങ്ങൾ കുറച്ച് എക്സ്പേർട്ടൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ചേർത്തിയിടുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കണവർ ഇതൊന്ന് മാറ്റിയിട്ട് ചെയ്ത് നോക്കിക്കോളാം. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഉള്ളിൽ എണ്ണ ഉള്ളിലേക്ക് കയറാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, നന്നായി അരിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ മാറ്റിയെടുത്ത് കാണിച്ചു തരുന്നത്.
പിന്നെ ഒരു പാൻ വെച്ച് അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ വന്നിട്ട് നല്ല ചെറു ഒന്ന് വേണമെങ്കിൽ നുറുക്കിയെടുക്കാം, ഞാൻ ഇവിടെ നുറുക്കിയൊന്നും എടുത്തിട്ടില്ല. ഒന്ന് ഒന്ന് തേങ്ങനൊന്ന് ചൂടാക്കി എടുക്കാം, നെയ്യിൽ എല്ലാം എല്ലാ ഭാഗത്തെത്തുന്ന പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത് ചൂടാകുന്ന നേരം കൊണ്ട് ഞാൻ മിക്സിയിൽ പഴം ഇട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. പഴം നല്ല തണുത്തിട്ട് അടിച്ചാൽ ചിലപ്പോൾ പെർഫെക്റ്റ് ആവില്ല, ഒന്ന് ലൈറ്റ് ചൂടോടുകൂടി തന്നെ അടിക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഒരു 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏലക്ക വേണമെങ്കിൽ പഞ്ചസാരയിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ തോല് കളഞ്ഞിട്ട് കായ മാത്രം ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് അതിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ഉന്നക്കായി പഴം ഇങ്ങനെ കയ്യിൽ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് തേങ്ങ വെച്ച് ഫില്ല് ചെയ്യാം. ഈ തേങ്ങയിൽ കാഷ്യൂ ഇതൊക്കെ ഇടാം. ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെല്ലാ സാധനങ്ങളും കൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഇൻഗ്രീഡിയൻസ് എങ്ങനെ വേണമെങ്കിലും വെറൈറ്റി ആക്കാം. കാഷ്യൂ പൊടിച്ചിടാം, എന്ത് മുന്തിരി അങ്ങനത്തെ സാധനങ്ങൾ വെക്കാം. ഇനി ചിലവർ എരിവുള്ള സാധനങ്ങൾ വെക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതുപോലെ ബോളാക്കി എടുക്കാം. ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കാം. എണ്ണ കുറച്ചധികം ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആകും, എല്ലാം കുക്ക്ഡ് ആയതുകൊണ്ട് നമുക്ക് അധികം ടൈം എടുക്കില്ല. അതിൻ്റെ കളർ മാത്രം ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേഗം ഫ്രൈ ചെയ്തെടുക്കാം. കരിയാതെ നോക്കണം, ഒരു ബ്രൗണിഷ് കളർ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഇതുപോലെ എല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചതെല്ലാം ഇതുപോലെ ഇട്ടെടുക്കാം. ഇത് കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 2 ഡിഷാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചിപ്പുളിയും അതുപോലെ ഉന്നക്കായും രണ്ടും നമ്മൾ വിചാരിക്കും വീട്ടിലുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ വിചാരിച്ച് നമ്മളെപ്പോഴും മേടിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ അതിനേക്കാളും എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടായാലാണ് ഉണ്ടാക്കുന്നൊന്നുമില്ല, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.